കട്ട് ചെയ്ത് കിട്ടിയ ക്ലിപ്പിംഗ് ആണ് നേതാക്കന്മാർ കേൾക്കുന്നത്. അവർ തെറ്റിദ്ധരിച്ചു, അവർ വിശദീകരണങ്ങൾ തേടിയില്ല. അതവർക്ക് സംഭവിച്ചൊരു തെറ്റാണ്. അവർ ചോദിച്ചില്ല, അതിനപ്പുറപ്പുറം കേൾക്കാൻ അവർ സന്നദ്ധരായില്ല. KKP അബ്ദുള്ള കൊണ്ടുകൊടുത്ത മടവൂർ വിഭാഗം ഇറക്കിയ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി അവർ കച്ചകെട്ടി ഇറങ്ങി. അവർ കൊടുത്ത ഡോക്യുമെന്ററിയുമായി 40 പണ്ഡിതന്മാരെ സമീപിച്ചു. അതിനെനിക്ക് ഏറ്റവും സൗകര്യം ചെയ്തു തന്നാള് അദ്റിമാൻ സലഫിയാണ് എന്ന് KKP അബ്ദുള്ള പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മണിക്കൂറുകളോളമുള്ള ഫോൺ കോളിൽ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ ആരോപണം ഇവിടുത്തെ സമസ്തക്കാരെ ഏറ്റെടുത്തു, അമ്പലക്കട YC ഏറ്റെടുത്തു, അതുപോലെ AP സുന്നികളെ ഏറ്റെടുത്തു. അവരെല്ലാം പറഞ്ഞു മുജാഹിദികളിലൊരു വിഭാഗം ജിന്നികളെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു. ഞങ്ങൾ ചോദിച്ചു എവിടെ, ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു എന്ന് വളരെ കൃത്യമായി നമ്മളവരോട് ചോദിച്ചു. സത്യത്തിലുണ്ടായത് ഈ കളവു പ്രചരണത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആനിക വചനപ്രകാരം അധർമ്മകാരികൾ ഈ ഒരു വാർത്തയുമായി വന്നപ്പോൾ അതന്വേഷിച്ച് പഠിക്കാൻ ഖുർആൻ പറഞ്ഞ വാചകത്തെ പ്രാവർത്തികമാക്കാൻ ചില നേതാക്കന്മാർക്ക് സാധിച്ചില്ല. അവരെ പറ്റി പരാമർശിക്കുമ്പോൾ നമുക്ക് വേദനയുണ്ട് സഹോദരങ്ങളെ. അതുമായി ബന്ധപ്പെട്ടതാണ് ഇനി നിങ്ങൾ കാണാനിരിക്കുന്ന ക്ലിപ്പിംഗ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കേരള നദുവത്തുൽ മുജാഹിദീന്റെ സമുന്നതനായ ഒരു നേതാവ് മടവൂർ വിഭാഗക്കാരുടെയും സമസ്തക്കാരുടെയും ഇരുവിഭാഗങ്ങളുടെയും ഈ കളവ് ഏറ്റെടുക്കുകയും അദ്ദേഹം ആ കളവ് പ്രചരിപ്പിക്കുന്ന ഒരു പ്രചാരകനായി മാറുകയും ചെയ്ത കഥ നിങ്ങൾ അറിയണം, നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളത് കേൾക്കണം. എന്നാൽ മുജാഹിദികളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നവന എഴുതിപ്പില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ചർച്ച നമ്മളിലേക്ക് കടന്നു വന്നു എന്നാണ്. വളരെ കൃത്യമായി, വളരെ ബഹുമാനപുരസരം ഞാൻ പറയുകയാണ്, അതൊരു നുണയാണ്, കളവാണ്. അങ്ങനെ ഒരു ചർച്ച ഈ പ്രസ്ഥാനത്തിൽ നടന്നിട്ടില്ല. ഒന്ന്, രണ്ട്, ഇത് ജമിയത്തുലമയ സംഘടിപ്പിച്ച CD ടവറിലെ പ്രോഗ്രാമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാമാണിത്. ഇത് നിങ്ങളെല്ലാവരും അമേരിക്ക ഇറാഖിനെതിരെ പ്രകടിപ്പിച്ച അഭിപ്രായം ലോക മീഡിയകൾ പ്രചരിപ്പിച്ച് പലരും ഏറ്റെടുത്ത് പലരും വിചാരിച്ച പോലെ പല തീവ്രവാദ സംഘടനകളുടെ പേരിലും പല കാര്യങ്ങളും പറഞ്ഞ് ആരോപിച്ച് എല്ലാ നാട്ടിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും അവരുടെ തലയിൽ വെച്ചുകൊടുത്ത് ആ പ്രചരണം ശരിവെച്ചുകൊണ്ട് ചിലർ ഏറ്റെടുക്കുന്നത് പോലെ ഇവിടെ ഏറ്റെടുക്കുകയായിരുന്നു. ഒന്ന്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, എന്താണ് ഇതിന് കുഴപ്പം എന്നൊരു ചർച്ച നടന്നിട്ടേയില്ല. അങ്ങനെ ഒരു വാദം ഇവിടെ ആർക്കില്ല. ഒരു മലക്കിനോടും ഒരു ജിന്നിനോടും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചോദിക്കാം എന്ന അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല, ഒരു പ്രബോധകനുമില്ല. സുഹൃത്തുക്കളെ, അത് നുണയാണ്, കളവാണ്, അത് മറ്റുള്ളവരിൽ നിന്ന് ഏറ്റെടുത്തതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് പറയാൻ എന്താ മടി? അത് ദീനിലുള്ളതാണെങ്കിൽ അത് വിശദീകരിക്കാൻ എന്താ മടി? പേരോട് വന്നാൽ മൊയ്തീൻഷൈനെ വിളിക്കുക എന്നാ പറയണത്, കാന്തപുരം വന്നാൽ ഉള്ളാളം നിങ്ങളെ വിളിക്കുക എന്നാ പറയണത്, നൌഷാദ് വന്നാൽ മമ്പ്ര നിങ്ങളെ വിളിക്കുക എന്നാ പറയണത്, സക്കരിയ സുലായി വന്നാൽ ജിന്നിനെ വിളിക്കുക എന്നല്ല പറഞ്ഞത്, അബ്ദുൽ ജബ്ബാർ മൗലൈ വന്നാൽ മലക്കിനെ വിളിക്കാം എന്നല്ല പറഞ്ഞത്, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും വിളിക്കരുത് എന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഈ നുണ പ്രചരണം ഉണ്ടായി? അടുത്തത് കൊടുക്കട്ടുള്ളൂ. നിങ്ങൾ നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല? അവസാനിപ്പിക്കണം നമ്മൾ ഇവിടെ. ആലോചിച്ചു നോക്കൂ, തുടങ്ങാത്ത ഒരു ചർച്ച അവസാനിപ്പിക്കാൻ കഴിയോ? എന്താണ്, വലിയ നേതാവാണ്, എന്താ പറയണത്, എന്താ സുഹൃത്തുക്കളെ പറയണത്? നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, എവിടെ എവിടെ വെച്ചാ ചർച്ച നടന്നത്? ആരാണ് ആ ചർച്ചയിൽ പങ്കെടുത്തത്? രണ്ട് ഭാഗത്തുമുള്ള പണ്ഡിതന്മാരാരാണ്? നോക്കൂ, ആ ചർച്ച നടന്നു എന്നാണ്. എന്തിനാ കളവ് പറയണത്? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നൊരു ചർച്ച നമ്മുടെ പ്രസ്ഥാനത്തിൽ എവിടെ നടന്നു, എപ്പോ നടന്നു,
ആര് തമ്മിൽ നടന്നു? സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ അത്തരമൊരു ചർച്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കേണ്ടതായില്ല. കാരണം അങ്ങനെ ഒരു ചർച്ച ഓപ്പൺ ചെയ്താലല്ലേ അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു ചർച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന വ്യത്യസ്ത താല്പര്യമുള്ള മുസ്ലിങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ ഒരു ചർച്ച ഇതിലില്ല എന്ന് നിങ്ങൾ വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കണം. കേട്ടോളൂ അടുത്തത്. വളരെ ലളിതമാണ് ഇതിന്റെ ആശയം. ജിന്നിനോട് സഹായം തേടി അള്ളാഹുവിനെ കൂടാതെ ഇങ്ങനെയുള്ള നിസ്സഹായമായ ഘട്ടത്തിൽ, വിജനമായ സ്ഥലത്ത് അങ്ങനെ പെടുന്ന സമയത്ത് എല്ലാവരും അള്ളാഹുവിലേക്ക് തന്നെ, യഥാർത്ഥ മുശ്രിക്കുകളടക്കം മടങ്ങിയിരുന്നു എന്ന ചരിത്രമാണ് നമ്മുടെ അനുയായികൾ നമ്മൾ പഠിപ്പിച്ചത്. ഒരു മാർഗവുമില്ല എന്ന് കാണുന്ന നേരത്ത്, കാണുമ്പം മാത്രമാണ് വിഗ്രഹങ്ങളെ, അതുപോലെ മഹാന്മാരെ, പുണ്യാത്മാക്കളെ, കബറിടങ്ങളെ, ഇതൊക്കെ കാണുന്ന നേരത്താണ് അവർ ശിർക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ നിസ്സഹായമായ അവസ്ഥയിലോ, ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിലോ അവർ അള്ളാഹുവിനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഖുർആൻ പറയുന്നു, അത് നോക്കണം, ശ്രദ്ധിക്കണ്ടേ? എന്നിട്ട് ഈ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്, ആരും സഹായിക്കാനില്ലാത്ത അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത് സഹായിക്കാൻ ജിന്നുകളെ വിളിച്ച് സഹായം തേടാം, അത് ശിർക്കല്ല എന്നിട്ട് പറയേണ്ടി വന്നപ്പോൾ പിന്നെ വസീലത്തു ശിർക്ക്, ഹറാം, ഇങ്ങനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് അതുമായി കെട്ടുകിട ഒരുപാട് സമയം ചെലവഴിച്ച് ഇവിടെ മുഴുവൻ ആശയക്കുഴപ്പമുണ്ടാക്കണമോ? മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു പറയുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല. സഹോദരങ്ങളെ, ഈ പരാമർശത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? മക്കാ മുശ്രിക്കുകൾ പോലും അപകട സമയത്ത് ഫൈദാ റക്ബു ഫിൽ ഫുൽകി ജഅബുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബരി ഇദാഹും യുശ്രികൂൻ. ഇതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ അവസ്ഥ. അവർ പോലും വമ്പിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. എന്നാൽ മരുഭൂമിയിൽ വിജനമായ പ്രദേശത്ത് ഒറ്റയ്ക്ക് ഒരാൾ അകപ്പെടുകയും അയാൾക്ക് പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്താൽ ജിന്നിനോട് സഹായം തേടാം, അത് ശിർക്കല്ല എന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗം പറയുന്നു എന്നാണ്. സഹോദരങ്ങളെ, ആരോപണമാണ്. ഞാൻ ഒന്ന്, എനിക്ക് വളരെ, അദ്ദേഹമൊക്കെ ജീവിച്ചിരിപ്പുള്ള ആളാണ്, ഇത് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞതാണ് രണ്ട് തവണ. ഒരു തവണ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, മണിക്കൂറുകളോളം ഞങ്ങൾ സംസാരിച്ചു. ഒരു വെള്ളിയാഴ്ച രാവിലെ 7 മണിയാവുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. 10:45 വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞു, സാർ, നിങ്ങളിങ്ങനെ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇത് ശരിയല്ല സാർ, അങ്ങനൊരു ചർച്ച നമുക്കിടയിൽ നടന്നിട്ടില്ല, നിങ്ങളത് വെറുതെ പറയുകയാണ്. അദ്ദേഹം നിഷേധിക്കുക ചെയ്ത്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോട് അന്ന് പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം. അതിനുശേഷം സി ഡി ടവറിലെ പ്രസിഡന്റിൻ്റെ ക്യാബിനിൽ കയറി ചെന്ന്, സാർ, ഞാനത് ബോധ്യപ്പെടുത്തി തരാം, നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടേ, നിങ്ങളത് തിരിച്ചെടുക്കണം, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ ആരും ഇവിടെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയാസപ്പെടുന്ന സമയത്ത് ഇവിടെയും ഉണ്ടായി അത്. നോക്കൂ, അമ്മ യുജീബുൽ മുദ്ദറൈദാ ദാഹു എന്നായത്ത് നാസർ സുല്ലമി കഴിഞ്ഞ പരിപാടിയിൽ ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ട് വിജനമായ മരുഭൂമിയിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം, സഹായം തേടാം എന്നാണ് ഇവിടെ ഒരു വിഭാഗം പറയുന്നത് എന്ന് വിരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടന്നത്. ഒന്നേ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളൂ, നമ്മൾ പ്രസംഗിക്കുന്ന പരലോകം അത് യാഥാർത്ഥ്യമാണ് എന്ന് മാത്രം, അത് യാഥാർത്ഥ്യമാണ്, ആ മത്സര യാഥാർത്ഥ്യമാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഇവരോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. അടുത്തത് നിങ്ങൾ കേട്ടോളൂ, തൊട്ടടുത്ത് നിൽക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്ന എന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന്, ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല, ജമ്മിയത്തിന്റെയും നദുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ, അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ?
സഹോദരങ്ങളെ, അവിടെയും അദ്ദേഹം നുണ പറയുകയാണ്. വിജനമായ പ്രദേശത്ത്, ആരാരും സഹായിക്കാനില്ലാത്ത പ്രദേശത്ത് ജിന്നിനോട് സഹായം ചോദിക്കാം, അത് അനുവദനീയമാണ് എന്നാര് പറഞ്ഞു? അത് പറയാൻ ബാധ്യസ്ഥർ അവർക്കില്ലേ? അവർ സത്യസന്ധരാണെങ്കിൽ കുല്ലാത്തു ബുർഹാനക്കും ഇൻകുത്തും സാധിക്കീനെന്ന് പടച്ചോനല്ലേ പറഞ്ഞത്? സൂറത്ത് ബഖറയിലെ 2-ാം അധ്യായത്തിലെ 111-ാമത്തെ വചനം എനിക്കും നിങ്ങൾക്കും ബാധകമല്ലേ? ഞാനൊരാളെ പേരിൽ ആരോപണം പറഞ്ഞാൽ, നമ്മളൊരാളെ പേരിൽ ആരോപണം പറഞ്ഞാൽ, കുൽഹാത്തു ബുർഹാനക്കും ഇൻകുന്തും സാധിക്കീൻ, ആരാണ് ഒരു മരുഭൂമിയിൽ, നിങ്ങൾ ചോദിച്ചോളൂ, അബ്ദുൽ ജബ്ബാർ മൗലയുടെ പടച്ചോന്റെ അനുഗ്രഹത്താൽ ഈ ആരോപിക്കപ്പെട്ടവരെല്ലാം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലവി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. സക്കരിയാ സുലായി ജീവിച്ചിരിപ്പുണ്ട്. സംശുദ്ദീൻ ബാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഹാരിസ് ബിൻ സലീം ജീവിച്ചിരിപ്പുണ്ട്. ഈയുള്ളവനും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവരും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരെ വിളിച്ചിട്ട് ചോദിക്കൂ, ഉസ്താദ്, ഞങ്ങൾ ഈ കുവൈത്തിലെ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ഞങ്ങൾക്ക് ജിന്നിനെ വിളിക്കാമോ, ഭൗതികമായി വിളിക്കാമോ, അല്ലാത്ത നിലക്ക് വിളിക്കാമോ, വിളിക്കാമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ആണ് എന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ആണ് എന്ന് നിങ്ങൾ ഒരാൾ തെളിയിച്ചാൽ അത് ശരിയാണ്. പക്ഷേ കളവില്ലേ അത്? അല്ലാഹു ഇത് പിടികൂടുകയില്ലേ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഖുർആനിലെ അവസാനത്തെ ആയത്ത് സൂറത്ത് ബക്കറയിലെ 281-ാമത്തെ ആയത്ത്, അതല്ലേ കൂട്ടരെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതല്ലേ? അതുകൊണ്ട് തന്നെ ഇത് നുണയാണ്. നിങ്ങൾ ഒരു കാര്യം അറിയുക, അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാൻ എന്താ മടി? ഉണ്ട് എന്ന് പറയാൻ. ഇപ്പൊ സക്കരിയാ സുലായി, എന്നെയൊക്കെ അറിയാമോ, നിങ്ങൾക്കറിയാലോ, ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പറയാൻ സ്റ്റേജിൽ ആരുണ്ട് എന്ന് നോക്കാത്തവരാ ഞങ്ങൾ ഇന്ന് വരെ. ആരൊക്കെ ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. വിജനമായ മരുഭൂമിയിൽ ഒരു ജിന്നെ ഹാലിറാണെങ്കിൽ അതിനോട് തേടാം എന്ന വാദം ഞങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കത് പറയാൻ നിങ്ങളെയൊക്കെ പൊട്ടിച്ചവൻ നെഞ്ചത്ത് കുത്തിവെച്ച് പറഞ്ഞാലും അത് പറയേണ്ടതാണെങ്കിൽ അത് പറഞ്ഞു തീർത്തിരിക്കും. അങ്ങനെയാണ് ഞങ്ങളിത് ഇതുവരെ വിശ്വസിച്ചത്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ വയഖ്ഷൗനഹു വലാ യഖ്ഷൗന അഹദൻ ഇല്ലല്ലാ വകഫാ ബില്ലാഹി ഹസീബ. പടച്ചോന്റെ മാർഗത്തിലേക്ക് ദൈവത്തെ നടത്തുന്നവർ അല്ലാനെ പേടിച്ചാൽ മതി. ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്തിന്, എന്ത് താല്പര്യത്തിന്? എന്നിട്ട് ഇതിനെ 2-ആക്കി 3-ആക്കി 4-ആക്കി ആർക്കു വേണ്ടി എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളല്ല നിങ്ങൾ എന്തിനാ കേന്നം വിട്ടേ എന്നാ പലരും ചെയ്യും. ആര് പറഞ്ഞു ഞങ്ങൾ കേന്നം വിട്ടു? കേന്നം ഞങ്ങളെ കൈയൊഴിഞ്ഞു, ഞങ്ങളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു, എന്നിട്ട് ഞങ്ങൾ പരമാവധി എന്തിന് എന്ന് ഞങ്ങൾ ചോദിച്ചു. ഇന്നും വിശദീകരണമില്ല. അറിയുമോ നിങ്ങൾക്ക്? ഇന്നില്ല. ഇനി കേട്ടോളൂ അടുത്തത്. എനിക്ക് പറയാനുള്ളത്, ഈ ദുർബലമായ ഹദീസാണ് അവസാനം. ഒരു തെളിവുമില്ല എന്ന് വന്നപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, മതത്തിലുള്ള ഒരു പൊതു നിയമമാണ് അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാവൂ എന്നതിന്. അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടാം, അത് ശിർക്കല്ല എങ്കിൽ അതിന് പ്രമാണം വേണം, അതിന് തെളിവ് വേണം. മനുഷ്യനോട് മനുഷ്യ കഴിവിൽപ്പെട്ടത് ചോദിക്കാം, അതിന് ആയത്തുണ്ട്, അതിന് ഹദീസുണ്ട്, പ്രവാചകന്റെ സഹാബത്തിന്റെ നടപടിക്രമമുണ്ട്. എന്നാൽ ജിന്നിനോട് സഹായം ചോദിക്കാം, അത് ശിർക്കാവില്ല. മലക്കിനോട് സഹായം ചോദിക്കാം, അത് ശിർക്കാവില്ല. അതിന് എവിടെയാണ് പ്രമാണം? അതിന് എവിടെയാണ് തെളിവ്? ഒരായത്ത് ഉദ്ധരിക്കാമോ? ഒരു ഹദീസ് ഉദ്ധരിക്കാമോ? ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇത് പരസ്യമായി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയത് എന്നാണോ അന്ന് തുടങ്ങിയ ഈ ചോദ്യത്തിന് ഇന്ന് വരെ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തിൽ മുഖ്യമായി പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിൻ്റെ വാക്കാണ് നിങ്ങൾ ഈ കേട്ട്. നുണയല്ലേ അത്? നോക്കേ എന്താ പറയുന്നത്. ഇസ്ലാമിൻ്റെ ഒരു പൊതുതത്വം എന്താണ്? അള്ളാഹുവിനോട് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അല്ലെ, മനുഷ്യർ പരസ്പരം തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വല്ലുദ്വാൻ, അതാണ് ഉപരുദ്ദേശ ആയത്. മനുഷ്യർ തമ്മിലുള്ള സഹായങ്ങൾ, അത് ഖുർആന്റെ 5-ാം അധ്യായം 2-ാമത്തെ വചനം കൊണ്ട് തെളിഞ്ഞാണ്. എന്നാൽ മലക്കിനോട് സഹായം തേടാം, ജിന്നിനോട് സഹായം തേടാം എന്നതിനായിട്ട് വേണം ഇത്രയും കാലം അവർ ഉദ്ധരിച്ചിട്ടില്ല. അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ ഉദ്ധരിക്കണ്ട്? നിങ്ങൾ ആലോചിക്ക്. അതായത് ഇല്ലാത്ത വാദം ഉന്നയിച്ചിട്ട് പാണ്ഡിത്യം ചമയ പാടുണ്ടോ? ഇവിടെ ആർക്കും ഇല്ലാത്തൊരു വാദത്തിന് വലിയ പടായി പറയുക, അതിന്റെ ആവശ്യമുണ്ടോ? മലക്കിനോട് തേടാം എന്ന് ആർക്കാ അവിടെ വാദം? വാദം ഉണ്ടെങ്കിലല്ലേ ആയത്ത് ഉദ്ധരിക്കേണ്ടത്. അങ്ങനെ ആർക്കും എന്നോട് വാദമുണ്ടോ? ഞാനൊരാളെയും കണ്ടിട്ടില്ല. ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലോ, മലക്കിനോടും ജിന്നിനോടും തേടാൻ ആയത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ്, ഹദീസ് ഉണ്ട് എന്നാ പറഞ്ഞ്, ആണോ?
അങ്ങനെ ഒരു വാദേമക്കില്ല. ഉണ്ടെങ്കിലല്ലേ ആയത്ത് ഉദ്ധരിക്കണ്ട്. ഇല്ലാത്ത കാര്യത്തിന് എന്താ ആയത്ത്? നേരെ മറിച്ച് മൊയ്തീൻ ശൈഖിനോട് തേടാൻ പാടുണ്ട് എന്ന് പറയുന്നവരോട് എവിടെ തെളിവ് നമ്മൾ ചോദിച്ചു? അത് പാടില്ല എന്നതിന് എവിടെ തെളിവ് എന്നവർ നമ്മളോട് ചോദിച്ചു. ഓതി ഓതി, നമ്മൾ എത്രയോ ഓതി, സൂറത്ത് ഫാത്തിഹ ഓതി, സൂറത്ത് ബക്ര ഓതി, വൈദാ സാല കൈബാദി എന്നി നാം ഓതി, സൂറത്ത് ബക്രയിലെ 186 ഓതി, ഇല്ല തീർന്നില്ല. നമ്മൾ ഖുർആനിലെ അനവധി വചനങ്ങൾ 46 അധ്യായം 4-5 ഓതി, ഇല്ലേ? ഖുർആനിലെ 72 അധ്യായം 18-20 ഓതി, ഖുർആനിലെ 17 അധ്യായം 56-57 ഓതി, എത്ര വചനങ്ങൾ ഓതി? ഖുർആനിലെ 35 അധ്യായം 13-14 ഓതി, ഖുർആനിലെ 40 അധ്യായം 60 നാം ഓതി. നമുക്ക് തെളിവുണ്ട്. നേരെ മറിച്ച് മലക്കിനോട് തേടിക്കോളൂ, ജിന്നിനോട് തേടിക്കോളൂ, അതിന് ഖുർആനിൽ തെളിവുണ്ട് എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇല്ലാത്ത വാദത്തിന് മറുപടി പറയാ, ഇല്ലാത്ത വാദത്തിന് തെളിവുകൾ ഉദ്ധരിക്കുക. സത്യമായും നിങ്ങൾ മനസ്സിലാക്കണം, മലക്കിനോട് തേടാം, ജിന്നിനോട് നിങ്ങൾക്ക് തേടാം എന്നിവിടെ ആരും പറഞ്ഞിട്ടില്ല ആരും. അതുകൊണ്ട് തന്നെ ഖുർആൻ ഉദ്ധരിക്കേണ്ടതില്ല, ഹദീസ് ഉദ്ധരിക്കേണ്ടതില്ല. വാദം എന്താണെന്ന് അറിയില്ല, എന്താ ഇവിടെ നടക്കുന്ന ചർച്ച അതറിയില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പ്രസംഗം കേട്ടാൽ, ഇപ്പൊ സലഫി നടത്തിയ പ്രസംഗം കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാൻ എന്റെ ഹൃദയത്തെ തട്ടിച്ചു നോക്കി, നിങ്ങൾക്ക് എന്ത് തോന്നി? മലക്കിനോടും ജിന്നിനോടും തേടാൻ ഇവിടെ ഒരു വിഭാഗം വാദിക്കുന്നു, അവരതുമായി മുന്നോട്ട് പോകുന്നു, അവരെ ഞങ്ങൾ കുറെ കാലമായി താക്കി നൽകുന്നു, അവർ പക്ഷെ ആയത്വതീ സുദ്ധരിക്കണില്ല, വെറുതെ തൊള്ളവടായി പറയാണ് അല്ലേ? അല്ലേ അതല്ലേ കേട്ടാ തോന്നുക? അല്ലേ സുഹൃത്തുക്കളെ, എനിക്ക് തോന്നി, എന്നല്ലേ നിങ്ങൾക്കും തോന്നിയത് അല്ലേ? അപ്പൊ അതൊരു തെറ്റിദ്ധരിപ്പിക്കല. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ. എനിക്ക് ഏറ്റവും വേദന തോന്നിയത് അതാണ്. എ പി അബ്ദുൽ ഖാദർ മൗലയെ കുറിച്ച് നേരത്തെ പി എൻ അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു, എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ ഗുരുനാഥനാണ്. എനിക്ക് എത്ര കൊല്ലത്തിൻ്റെ പരിചയമാണ് അദ്ദേഹത്തെ. ഞാൻ 10 കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. 10 കാലത്ത് ഞങ്ങൾ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞതാണ്. അന്നും ഇന്നും ഒരു വ്യത്യാസം ഇന്നും വന്നിട്ടില്ല, സത്യം ഇന്നും ഉണ്ടായിട്ടില്ല. എന്നും പ്രാർത്ഥിക്കും, എല്ലാ സമയത്തും പ്രാർത്ഥിക്കും. എൻ്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ഞാനും അദ്ദേഹം തമ്മിൽ ശത്രുത ഉണ്ട് എന്ന് വിരുത്തിരുന്നു. അദ്ദേഹം മാനസിക രോഗിയാണ് ഞാൻ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുക, അദ്ദേഹത്തിന് മറവി രോഗമുണ്ട് എന്ന് പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുക. എനിക്കതൊക്കെ ഞാൻ പടച്ചോലിലേക്ക് വിടുന്നു. പക്ഷേ എ പി അബ്ദുൽ ഖാദർ മൗലയെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു സലാഹി, ഒരു ഡോക്ടർ ആലോചിച്ച് നോക്കണം. കളവ് പറയണം, ഇല്ലാത്ത വാദം പറയണം, ചിരിച്ചുകൊണ്ട് നുണ പറയാം, ചിരിച്ചുകൊണ്ട് നുണ പറയാം. അതാണ് നിങ്ങൾ അടുത്ത് കേൾക്കാൻ പോണത്. ചെറിയ കുട്ടികൾ വരെ ഇപ്പോ ജിന്നിനെ അള്ള കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല, സഹായം തേടുന്നതിന് കുഴപ്പമില്ല, അത് ശിർക്കാവൂല എന്നുള്ള വാദവും പ്രചാരണമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്താണ് അതൊക്കെ ഈ പിന്നെ മറ്റേ വേണ്ടാത്തരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. എന്താണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നതെന്ന് അതിലൊന്നും വലിയൊരു പ്രയാസമില്ല. ജിന്നിനെ കൊടുത്ത കഴിവിനൊന്നും തേടുകയാണെന്ന് അറിയാം, തേടുക എന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ ജിന്നിനെ കൊടുത്ത കഴിവെന്ന് നമ്മൾ ചോദിക്കാൻ പറ്റുമോ? നമുക്ക് അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളതല്ലാതെ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. കൊടുത്ത കഴിവോ കഴിവുകളോ പറഞ്ഞു നമ്മളെ പടപ്പിനോട് ചോദിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് പാടില്ല. ജിന്നാലും ശരി ഇൻസാലും ശരി. ഓക്കെ, നിങ്ങൾക്കറിയോ സുഖമില്ലാതെ ക്ഷീണിതനായ എപ്പി വീട്ടിലിരിക്കുന്ന സമയത്ത് മജീദ് സലാഹി ചെയ്തൊരു പണിയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്താ പറഞ്ഞേ? ചെറിയ കുട്ടികൾ വരെ ജിന്നിന് കൊടുത്ത കഴിവിൽ നിന്ന് തേടാം, ചോദിക്കാം, അതിനൊരു കുഴപ്പമില്ല, ശിർക്കല്ല എന്ന് കുട്ടികൾ വരെ വാദിക്കുന്നു അല്ലേ? ഞാൻ വേറെ ഒന്നും കൂട്ടി പറഞ്ഞില്ലല്ലോ. എ പി അബ്ദുൽ ഖാദർ മൗലവി രോഗിയായി കിടക്കുന്ന സമയത്ത് കോട്ടക്കലിൽ വെച്ച് ഞാൻ പോയി കണ്ടു. അതിനുശേഷമുണ്ടായ ഒരു അഭിമുഖമാണ്, കൃത്രിമമായി ചിരിച്ചുകൊണ്ട് കളവ് പറയാം. ഞാൻ ആ ചിരി കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്തറിയോ? ഞാൻ അറിഞ്ഞിരുന്നത്, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും നിങ്ങൾ കുറച്ച് ചിരിക്കുകയും ചെയ്യുമായിരുന്നു. തുണ്ട് പുറവേസി ചിരിയാണ് മൂപ്പരെ പ്രത്യേകത. ചിരിച്ചിട്ടേ കളവ് ചെയ്യൂ, ചിരിച്ചിട്ടേ നുണ പറയൂ, ചിരിച്ചിട്ടേ ആളുകൾക്കെതിരെ ചെയ്യൂ, ചിരിച്ചുകൊണ്ട് ഞെക്കിക്കൊല്ലൂ. ഞാൻ ചോദിക്കുന്നത് ഇത് കളവല്ലേ? അതുകൊണ്ടാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി അള്ളാഹുവിനോടല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, തേടേണ്ടത്, ജിന്നിനോട് നമുക്ക് തേടാൻ പറ്റൂ എന്ന് ചോദിക്കുന്നത്. മജീദ് സലാഹിയുടെ വിശദീകരണം കേട്ടപ്പോൾ എ പി അബ്ദുൽ ഖാദർ മൗലവി മനസ്സിലാക്കിയ എന്താണ്, എന്താ മനസ്സിലാക്കിയത്? ജിന്നിനോട് അതിന് കൊടുത്ത കഴിവിൽ നിന്ന് തേടാം, അത് ശിർക്കല്ല, കുഴപ്പമില്ല എന്ന് ചെറിയ കുട്ടികൾ വരെ, ഏതാണ് ആ കുട്ടികൾ?
ഏതാണ് ആ കുട്ടികൾ, ഏതാണ് ആ ചെറിയ കുട്ടികൾ? കുൽഹാ സുബ്രഹാനക്കും ഇൻകുന്തും സ്വാദിക്കീൻ, മരണാനന്തര ജീവിതം പ്രസംഗിക്കുക മിമ്പറിൽ എറണാകുളം, ഒരു കോളേജിന്റെ ഉന്നതനായ അധ്യാപകനാവുക, ഗൾഫ് രാജ്യത്ത് നിന്ന് വരുന്ന അറബികളെ അറബിയിൽ തന്നെ സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക, അറബി ഭാഷയിൽ നല്ല പാണ്ഡിത്യമുള്ള ഒരാൾ ഖുർആനിന്റെ പരലോകബോധം മറന്നുപോവുക, ചതിക്കുക, എ പി അബ്ദുൽ ഖാദർ മൗലയെ വഞ്ചിക്കുക, അദ്ദേഹം അറിയാത്ത വാദങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് മുതലെടുത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കുക. സുബ്ഹാനല്ലാഹ്, മരണാനന്തര ജീവിതം എന്താ ഓർക്കാത്തത്? എന്താ ഓർക്കാത്തത്? സുഹൃത്തുക്കളെ, ആരാണിങ്ങനെ, ആരാണിങ്ങനെ, എന്തിനാണ് ഈ കളവ് പറയുന്നത്? എത്ര തെളിവുകളാണ് ഞാൻ ഈ വിഷയത്തിൽ മാത്രം, ഇതൊന്നുമല്ല കൊട്ടക്കണക്കിന് തെളിവുകൾ, എന്തൊക്കെ നുണകളാണ് പറയുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ്. എന്നിട്ട് അവസാനം വൈരുദ്ധ്യത്തിൻ്റെ ഒരു വൻഘോഷയാത്ര, വൈരുദ്ധ്യത്തിൻ്റെ ഒരു വൻഘോഷയാത്ര. ആദ്യമായി പറയണേ, ഇപ്പം നിങ്ങൾ നോക്കുക, ഹനീഫ് കായക്കുടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് ഒന്നിച്ച് പ്രബോധന ഗോതയിൽ നീങ്ങിയ ആളുകളാണ്. എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ തുടക്കത്തിലൊന്ന് കേട്ടോളൂ. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തു ദാഖിരീൻ ഉദ്ധരിക്കുന്നുണ്ട്, ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായ അഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തു ദാഖിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള വലിയ പരാതി, ഷൗക്കാനി മുശരിക്കാന്ന് പറഞ്ഞില്ലേ, ഇമാം നവവി മുശരിക്കാന്ന് പറഞ്ഞില്ലേ, ചിലരൊക്കെ പറയണത് കേട്ടാൽ വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ പക്ഷപാതിത്വവും എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അതായത് തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാമെന്ന് തന്നെയാണ് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഹനീഫ്ക ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നത്. അതേ ഹനീഫ്ക, അതേ ഹനീഫ്ക. നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിന്, ആർക്ക് വേണ്ടി? ഒരു കാര്യം സത്യമാണെങ്കിൽ അത് എല്ലായിടത്തും ഒരേപോലെ പറയണ്ടേ? അങ്ങനൊരു വാദം ജബ്ബാർ മൗലവിക്ക് ഉണ്ടെങ്കിൽ, അതുണ്ട്, അതുള്ള ആളാണ് ജബ്ബാർ മൗലവി എന്ന് പറഞ്ഞാൽ, അത് മലപ്പുറത്തെ എടവണ്ണ ജാമ്യയിൽ പറയുമ്പോൾ ഉണ്ട് എന്ന് പറയുകയും തിരുവനന്തപുരത്തെ പള്ളിയിലെത്തിയിട്ട് പരിപാടി അവതരിപ്പിക്കുകയും ജബ്ബാർ മൗലവിക്ക് അങ്ങനെ ഒരു വാദമല്ല എന്നും പറഞ്ഞാൽ നമ്മളിതിൽ ഏത് വിശ്വസിക്കും? നമ്മളിതിൽ ഏത് വിശ്വസിക്കും? എന്തിൻ്റെ പേരിൽ വിശ്വസിക്കും? അടുത്തത് നിങ്ങൾ കേട്ടോളൂ. ജബ്ബാർമൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സലായിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലായിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്റെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ, ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അവിടെ മുസ്ലിം ജിന്ന് എന്നുകൂടി ചിലപ്പോൾ കൂട്ടിച്ചേർക്കാറുണ്ട്. സഹോദരങ്ങളെ, ഒരു പോയിന്റ് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. സക്കരിയ സുലൈ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നു, അതുകൊണ്ടാണ് സക്കരിയ സുലൈനെ പുറത്താക്കിയെന്ന് പറഞ്ഞതിന് ശേഷം നടന്ന വയലാട്ടോ അത്. ഇത് സക്കരിയ സുലൈ എന്തുകൊണ്ട് പുറത്താക്കി എന്ന് വെച്ചാൽ, അത് ജിന്നിനോട് പ്രാർത്ഥിക്കാം തേടാമെന്ന് സക്കരിയ സുലൈ പറഞ്ഞത് കൊണ്ടാണ്, വാദിച്ചത് കൊണ്ടാണ് പുറത്താക്കിയെന്ന് പറഞ്ഞതിന് ശേഷമുള്ള വയലാട്ടോ അത് കേട്ടോ. എല്ലാവരും ശരിക്കും മനസ്സിലാക്കണം, എവിടെയാണ് മരണാനന്തര ജീവിതബോധം, എവിടെയാണ് നരകസ്വർഗങ്ങളെക്കുറിച്ചുള്ള ബോധം, എവിടെയാണ് ഖബറിൽ ഒറ്റക്ക് കിടക്കണമെന്നതിൻ്റെ ബോധമുള്ളത്? സുഹൃത്തുക്കളെ, വളരെ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ യാ ഇബാദല്ലാ എന്ന ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ച എല്ലാവരും ഇങ്ങനെ കേൾക്കുകയാണല്ലോ. അപ്പം അതിലേറ്റവും പ്രധാനമാണ് ഈ കുവൈത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. ഇപ്പം നാസർ സുല്ലം ഇവിടെയുണ്ട്, ഞാൻ ബഹുമാനപുരസരം തന്നെ പറയട്ടെ, അദ്ദേഹം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച
അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ കാണിച്ചൊരു മഹാ അട്ടിമറി. ഞാൻ കേട്ടിട്ട് സത്യം, അന്ന് എനിക്ക് ഷുഗർ ലെവൽ എത്രയോ കൂടി, കാരണം എനിക്ക് സഹിക്കാനാകുന്നതിലപ്പുറമായിരുന്നു. കാരണം ഒരു പണ്ഡിതനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുക എന്താണ്? അയാളായിരിക്കും പരലോകബോധത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നാണ്. നാസർ സുലിമോട് ജീവിച്ചിരുന്നു, ഞാൻ നുണ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ കേസറ്റും പ്രസംഗവും കേട്ടൊരു പക്ഷേ ഈ സസ്സിലുണ്ടാവും. നാസർ സുലമി ഈ കാസർഗോഡ് സക്കരിയ സൊലായി നടത്തിയൊരു പ്രസംഗത്തിൻ്റെ ഒരു ക്ലിപ്പിങ്ങിൻ്റെ കുറഞ്ഞ ഭാഗം കേൾപ്പിച്ചിട്ട് അദ്ദേഹം നടത്തുന്നൊരു മഹാതട്ടിപ്പ്. പടച്ചോനെ, ഞാൻ അപ്പോഴാണ് വിചാരിക്കേണ്ടത് ഇദ്ദേഹത്തെ പറ്റി ചാരൻ എന്ന് വിളിക്കുമ്പോൾ അത് വേണോ വേണ്ടേ എന്നൊക്കെ ചില സമയത്ത് നമുക്ക് തോന്നുമല്ലോ. പക്ഷേ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ഒരു നിമിഷം കൂടിയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ പരിപാടി. ഇത് ഞാൻ പറയുന്നത് അവിടെ സക്കരിയ സൊലായി പറയാണ് യാ ഇബാദല്ലയുടെ ചർച്ച നേരത്തെ ഇവിടെ വായിച്ചു കേൾപ്പിച്ചു, ഇവിടുത്തെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, അതുമായി ഇസ്ലാമത്തുമ്പിൽ ജിന്നുമായി ബന്ധപ്പെട്ട ചർച്ച ഇവിടെ നടന്നു. അതിലേറ്റവും പ്രധാനമായി സക്കരിയ സൊലായി ഒരു മുഖാമുഖത്തിൽ ചോദ്യവും മറുപടിയായി നടന്നിട്ടുള്ളൊരു പ്രോഗ്രാമിൽ അദ്ദേഹം പറയാണ് ഇനി ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ, ശരിക്കും മനസ്സിലാക്കണം, ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ യാ ഇബാദല്ലാഹീനൂനി എന്ന ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ അതിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് അതിൽ തെളിവില്ല. അത് പ്രകാരം ഒരാൾ യാ ഇബാദല്ല എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്കില്ല എന്ന് പറഞ്ഞ ഭാഗം അതിട് കേൾപ്പിച്ചു. അത് കേൾപ്പിച്ചിട്ട് ഇയാൾ നടത്തുന്ന ഒരു അട്ടിമറി, ശരിക്കതിൻ്റെ താഴെയും വിസ്തീർണം എന്താണെന്നറിയോ? അതുകൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതാ ഞാൻ പറഞ്ഞത്, എന്ത് അള്ളാനെ പേടിക്കുന്നവരാണെങ്കിൽ അള്ളതറിയല്ലോ. ഈ ക്ലിപ്പിങ്ങിൽ കളവ് കാണിക്കുന്ന ചിലപ്പോൾ കുവൈത്തിലെ സാധാരണക്കാർ നാസർ സുലമി ചെയ്ത് ചിലപ്പോൾ അയാളെ വിശ്വസിച്ചിട്ട് അയാൾ അങ്ങനെയൊക്കെ ചെയ്യോ എന്ന് വിശ്വസിച്ചിട്ട്. പക്ഷേ അയാൾക്കറിയാലോ എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, ഞാൻ ഈ കൃത്രിമത്വം കാണിക്കാൻ പാടില്ല, എൻ്റെ പടച്ചോൻ എന്നെ കാണുന്നുണ്ട്, ഇത് ഞാൻ ചെയ്യുന്നത് ഒരു വ്യക്തിവിരോധമാണ്, ഒരു നുണയാണ്. മാത്രമല്ല എനിക്കുള്ള സങ്കടം എന്തറിയോ, ആ ക്ലിപ്പിംഗ് ഇട്ടിട്ട് പിന്നെ അയാൾ പറയുന്നത് മുഴുവൻ ഇല്ലാത്തൊരു കാര്യത്തിന് കുറേ സമയം ചെലവഴിക്കുകയാണ്. ഇല്ലാ നേരത്തെ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ പോലെ ഇല്ലാത്തൊരു വാദം ഉണ്ടാക്കിയിട്ട് അതിന് വയലേറിയാണ്, അതിന് മിടുക്ക് തെളിയിക്കുകയാണ്. അതാണ് എനിക്ക് ഏറെ ദുഃഖകരമായത്. ശരിക്കെന്താണ് പിന്നെ സക്കരിയ സൊലായി പറയുന്നത്? എന്നാൽ ആ ഹദീസ് ലൈഫാണ്, അതുകൊണ്ട് തന്നെ അമലി ചെയ്യാന്നുള്ളത് ചിന്തിക്കാനേ പറ്റില്ല, അതുകൊണ്ട് അമലി ചെയ്യാൻ പാടില്ല. ഇനി ഹദീസ് സഹീ ആയാൽ തന്നെയും സുഹൃത്തുക്കളെ സമസ്തക്കാരെ അതല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവല്ല, ഹദീസ് ലൈഫാണ്, അതുകൊണ്ട് അമലി ചെയ്യരുത്. എന്നാൽ ആ ഹദീസ് സഹീഹാണെന്ന് മനസ്സിലാക്കി ചിലർ ചെയ്ത അമലില്ലേ, അത് ശിർക്ക് അല്ല, കാരണം അതിൽ ശിർക്കില്ല എന്ന് വിശദീകരിച്ച് അവിടെ ആദ്യം എന്ത് ചെയ്തു എന്നറിയോ? നാസർ സുല്ലമി ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ അതിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള ഭാഗം ഇങ്ങോട്ട് കേൾപ്പിച്ചിട്ട് എന്നിട്ട് അയാൾ പറയാണ്, ആ ക്ലിപ്പിംഗ് കേൾപ്പിച്ചതിന് ശേഷം വിസ്തീരിച്ച് പറയാണ്, ഞാൻ എൻ്റെ പറഞ്ഞല്ലോ, നിങ്ങൾ ക്ലിപ്പിംഗ് കേട്ടല്ലോ. അതായത് അയാളുടെ മനസ്സിലുള്ളത് ജനങ്ങൾ വിശ്വസിക്കണം, ക്ലിപ്പിങ്ങിലുള്ളതല്ല ജനങ്ങൾക്ക് കിട്ടണ്ടേ. എന്നിട്ട് അയാൾ പറഞ്ഞത് എന്താറിയോ? ഇല്ല എന്നിവിടെ അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അയാൾ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ആ കേസറ്റ് പരിശോധിക്കുകയും ആ പ്രസംഗം റെക്കോർഡ് ചെയ്ത് ഇറക്കാൻ തൻ്റെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കുകയും ചെയ്യാം. ഞാൻ പറയുന്നത് അയാൾ പിന്നെ പറഞ്ഞ വാക്കെന്താറിയോ? ഈ കുവൈത്തിലും കുറച്ചൊക്കെ മരുഭൂമി ഉണ്ടല്ലോ, ഞാൻ പറയുന്ന വാചകത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. കുവൈത്തിലും കുറച്ചെങ്കിലുമൊക്കെ മരുഭൂമി ഉണ്ടല്ലോ, ആ മരുഭൂമിയിൽ ഒരു കോഡ് ഭാഷ അയാൾ ഉപയോഗിച്ച് അതേ പദം ഞാൻ പറയും. സക്കരിയ സൊലായി എപ്പോഴോ പറഞ്ഞൊരു കോഡ് ഭാഷ എന്ന് പറഞ്ഞ വാക്കിനെ അയാൾ നിരന്തരമായി ഉപയോഗിച്ച് സക്കരിയ സൊലായി ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ടെന്ന് വരുത്തി തീർക്കണം അയാൾ ഉദ്ദേശം. അത് മടപൂരികൾ ഏത് കാലത്തും ശീലിച്ചാണ്. ആ കോഡ് ഭാഷ എന്ന് പറഞ്ഞിട്ട് അയാൾ പറയണേ, ഈ കുവൈത്തിൽ ഏതെങ്കിലും ഒരു മരുഭൂമിയിൽ ഒരാൾ പെട്ടാൽ യാ ഇബാദല്ലാ എന്ന് പറയാനാണ് സക്കരിയ സൊലായി ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ട് അയാൾ നടക്കുന്ന ഒരു വിശദീകരണം കൂടിയുണ്ട്. ഒരാൾ ഉംറക്കോ ഹജ്ജിനോ പോവുകയാണ്, അങ്ങനെ അയാൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അയാൾക്ക് വഴിയറിയാത്തൊരു പ്രതിസന്ധി ഇങ്ങോട്ട് നേരിട്ടപ്പോൾ അയാൾ ഒരൊറ്റ വിളിയൻ യാ ഇബാദല്ലാ, അപ്പണ്ട് ജി എം സിയിൽ ജിന്ന് വരുന്നു. ഇയാളെ വാക്കാ, അപ്പൊ ജിന്ന് ജി എം സിയിലാ പോകുന്നത് മൂപ്പർക്കറിയാം. ഇത്രയും കാലം പറഞ്ഞെന്താ, ജിന്നുണ്ടോ എന്ന് അറിയാൻ കഴിയില്ല, ആ ഇരിക്കുന്നുണ്ടോ അറിയാൻ കഴിയില്ല. അപ്പൊ മൂപ്പര് പറയുന്നത് ജി എം സിയിലാ വരില്ലേ, അപ്പൊ ആരാ അവിടെ കുഴപ്പക്കാർ? നിങ്ങൾ ശരിക്കും ചിന്തിച്ച് നോക്കി, ജി എം സിയിൽ ജിന്ന് വരികയാണ്. എങ്ങനെയെന്നറിയോ? സൗദി അറേബ്യന്റെ മേപ്പ് ആയിട്ട് ഈ ചെങ്ങായി പ്രസംഗിക്കാണ്, സൗദി അറേബ്യന്റെ മേപ്പ് ആയിട്ട് ജിന്ന് വന്ന്, എന്നിട്ട് ജിന്ന് സഹായിക്കും. അതാ സക്കരിയ സൊലായി പറയുന്നത്. ഞാൻ ചോദിക്കണം, ആഹ്റ ബോധമൊന്നും വേണ്ട, മനുഷ്യർ തമ്മ തമ്മിൽ നിലനിൽക്കുന്ന ഒരു ബോധമുണ്ടല്ലോ, ആ ബോധമുള്ളവൻ പറയൂ ഇത്. സക്കരിയ സൊലായി എങ്ങനെയാ പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് നമ്പർ കറക്കി സക്കരിയ സൊലായിനെ നിങ്ങൾക്കവിടെ വിളിച്ചു തരാം. സക്കരിയ സൊലായി ഇതാ പറഞ്ഞു,
ലോകത്ത് ഈ ഹദീസിനെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ പണ്ഡിതന്മാർ മുഴുവനും, ഇപ്പം നിങ്ങൾ നോക്കേ സുഹൃത്തുക്കളെ, ഇത് ജമിയത്തുലമൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ്, ഉത്തരവാദിത്തപ്പെട്ടും അതിനിവിടെ ഇരിക്കുന്നു. നിങ്ങൾ നോക്കേ ഫൈസൽ മുസ്ലിയാരും ഹനീഫ് കായക്കുടിയും ചേർന്ന് എഴുതിയ പ്രബന്ധത്തിൽ ഈ വിഷയത്തെപ്പറ്റിയുള്ള ചർച്ച തന്നെ എന്താണ് നിങ്ങൾ കേൾക്കീൻ, ആ ചർച്ച മാത്രമേ സക്രിയ സുലായി പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, 26/12/2011 നടന്ന കേരള ജമിയത്തുലമ ദൗറയുടെ നിർദ്ദേശപ്രകാരം ജിന്നിനോടുള്ള സായം തേട്ടം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ ദൗറയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. എന്നിട്ട് ഇതിൽ ഇതിൻ്റെ 16-ാമത്തെ പേജിൽ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങൾ നോക്കേ, ദാ യാ ഇബാദല്ലാഹ് ഐനുനി എന്ന ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ദീർഘമായ ചർച്ചയ്ക്ക് ഇവിടെ മുതിരുന്നില്ല. ഈ ഹദീസ് ദുർബലമാണെന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. സൂക്ഷ്മ പഠനത്തിന് ഷെയ്ഖ് അല്ലമ നാസറുദ്ദീൻ അൽബാനിയുടെ സിൽസിലത്തുൽ ഹദീസുൽ ലഈഫ വായിക്കുക, നമ്പർ 615. ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും കേട്ടോളി, ജമിയത്തുലമ എന്ന് പറയുന്ന ആധികാരിക കേരളത്തിലെ പണ്ഡിത സഭയുടെ മുമ്പിൽ അവതരിപ്പിച്ച വാചകം നിങ്ങൾ കേട്ടോ, ഈ ഹദീസ് സ്വീകാര്യമാണെങ്കിൽ പോലും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇത് തെളിവല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും അതിനുള്ള ന്യായങ്ങളും തെളിവുകളും സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ അതിനുള്ള ന്യായം? അതിൽ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ അതിൽ ജിന്നും മലക്കും വരും, ഹാലിറായ കാതിറായ ഹയ്യായ വരും, അതിൽ പ്രാർത്ഥനയില്ല എന്ന് പണ്ഡിതന്മാർ ലക്ഷ്യസഹിതം വിശദീകരിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത്. അദാ സക്കരിയ സുലൈ പറഞ്ഞത്. അതിൻ്റെ പേരിൽ നാസർ സുല്ലം ഇവിടെ എത്ര സമയം ചെലവഴിച്ചു, നിങ്ങൾ അദ്ദേഹം വഞ്ചിച്ചു, ഇനിയും വഞ്ചിക്കാൻ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാതിരുന്നാൽ അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നൊരു വഞ്ചനയാണ്. നിങ്ങൾ ഇനി പോണോ പോണ്ടേ നിങ്ങൾ വേറെ തീരുമാനിക്കുക. പക്ഷേ നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയണം, ഈ കാപട്യവും കളവും നിങ്ങൾ അറിയണം. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇതിപ്പോൾ ഒരു പുതിയ വിഷയമായിട്ട് ഇങ്ങനെ എല്ലാവരെയും ധാരണ എന്താ അറിയുമോ, എല്ലാവരെയും ധാരണ ഞാൻ മനസ്സിലാക്കിയൊരു ഇതാണ് കേട്ടോ പറയണത്. അതായത് യാ ഇബാദല്ല എന്നുള്ളൊരു ദുർബല ഹദീസ് എവിടെയോ പൊടി ഇങ്ങനെ കിടന്നപ്പോൾ ആ പൊടിയൊക്കെ തട്ടിക്കൊണ്ടുവന്ന് സക്കരിയ സുലൈ എടുത്ത് കണ്ടോ ഇതിൽ ജിന്നും മലക്കുണ്ടിട്ടോ യാ ഇബാദല്ല എന്ന് പറഞ്ഞൊരു ചർച്ച കൊണ്ടുവന്നതാണെന്നാണ് ആളുകളുടെ പൊതുവേ ഒരു ധാരണ. യഥാർത്ഥത്തിൽ എന്താ സംഭവം? കേരളത്തിൽ ഇതിൻ്റെ ചർച്ച, ലോകാടിസ്ഥാനത്തിലെ ചർച്ച ഇപ്പം ഞാൻ പറയില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ. കേരളത്തിൽ ഇതിൻ്റെ ചർച്ചയുടെ മർമ്മം എപ്പോഴത് തുടങ്ങിയറിയങ്ങൾ, അതായത് 1971. ഏറ്റവും അത്ഭുതം എന്താ അറിയോ, ഉമർമൊലി സൽസബിയിൽ തുടങ്ങിയ വർഷം അതാ 1971. 1971 ഉമർമൊലി സൽസബിയിൽ തുടങ്ങി. അന്ന് സൽസബിയിൽ വന്ന ചോദ്യവും അതിനുള്ള മറുപടിയും 1971. ഞാൻ ജനിച്ചിട്ടില്ല, സക്കരിയ സുലൈ ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവും, ചെറിയ കുട്ടിയായിരിക്കും, 2 വയസ്സോ അങ്ങനെ എങ്ങാണ്ട് സക്കരിയ സുലൈക്ക് ഞാൻ ജനിച്ചിട്ടില്ല കേട്ടോ. 1971 കേട്ടോളെ ഈ സൽസബിയിൽ ഒരു മുസ്ലിയർ, ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് യാ ഇബാദല്ല എന്ന ചർച്ച ഒരൊറ്റ സലഫി പണ്ഡിതനും അക്കീദയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഈ ഹദീസ് ലോകത്ത് 1200 വർഷമായിട്ട് ചർച്ച ചെയ്യുന്നത് ഹദീസിൻ്റെ സ്വീകാര്യതയും അത് സ്വീകാര്യമാണോ അല്ലേ എന്നുള്ള ചർച്ചയിലേ അത് വന്നിട്ടുള്ളൂ. പക്ഷെ കുബൂരികളുമായുള്ള നമ്മുടെ ചർച്ചയിൽ എങ്ങനെയാണ് വന്നത്, അതാണ് ഞാൻ നിങ്ങൾക്ക് 1971 ഇതിപ്പോൾ ഉണ്ടായതാണ് ഒരു പുതിയ വാദമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പലതും പറയണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിച്ചേരെ, കേട്ടോളൂ, ശ്രദ്ധിച്ച് പഠിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ, തെറ്റിദ്ധാരണ തിരുത്തിക്കോളൂ, നല്ലതാ കേട്ടോളൂ. ഒരു സുന്നി മുസ്ലിയാർ പറയുന്നു, എങ്ങനെ ഒരു മുജാഹിദ് മൗലവി പറയുന്നു എന്നല്ല, ഒരു സുന്നി മുസ്ലിയാർ പറയുന്നു, ഇബ്നു സുന്നിയും തബറാനിയും നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയോ സഹായം ആവശ്യമായി വരികയോ ചെയ്താൽ ഓ അല്ലാഹുവിൻ്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം, നിങ്ങൾ കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ഇതാണ് മുസ്ലിം. ഇതെന്താണെന്നറിയോ, ഇത് പയ്യോളിയിൽ ഒരു മുസ്ലിയാരോട് മുജാഹിദ് പ്രവർത്തകർ ചോദിക്കുകയാണ്, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ മുസ്ലിയാരെ നിങ്ങൾക്കും നിങ്ങളുടെ ടീമിനും എന്താ തെളിവ്? അതിൽ മൂപ്പര് കുറേ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു, ഹദീസ് ദുർവ്യാഖ്യാനിച്ചു, അതിലൊരു ദുർബല ഹദീസും കൊണ്ടുവന്നു. ആ ഹദീസ് മൂപ്പര് ഉദ്ധരിച്ചപ്പോൾ ഉമർ മൗലവി സാഹിബിൻ്റെ മുമ്പിലാണല്ലോ അത് വന്നത്, കെ ഉമർ മൗലവി സാഹിബിൻ്റെ. ഉമർ മൗലവി ആദ്യമായി ഇതിനെപ്പറ്റി ഇങ്ങനെ മൗലവി ചിന്തിച്ചു കാണല്ലോ,
മൗലവി പറഞ്ഞു ദീ വലിയ വലിയ പണ്ഡിതന്മാരൊന്നും എഴുതണ്ട, ഈ മൊയ്ലിയാരെ വാദത്തിന് ചെറിയ കുട്ടികൾ മറുപടി ഇരിക്കോളും, അത്ര പ്രാപ്തരായിരുന്നു അന്ന് നമ്മുടെ കുട്ടികളെന്നർത്ഥം. അന്ന് മദീനത്തുല്ലും പഠിക്കുകയായിരുന്ന പാലത്ത് അബ്ദുറഹ്മാൻ മദനി, ഇന്ന് അദ്ദേഹം നമ്മുടെ സംഘടനയുടെ നേതാവാണ്, ഈ കഴിഞ്ഞ ടേമിൽ അദ്ദേഹം സ്റ്റേറ്റ് ട്രഷററാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പാലത്ത് അബ്ദുറഹ്മാൻ മദനി അന്ന് മദീനത്തുല്ലും പഠിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ലേഖനം എഴുതിക്കണാരെ ഉമർമലയെ മറുപടി പറയിക്കാൻ, അതിന് ഉമർമലയെ കണ്ടെത്തി. കാരണം എന്താ അറിയോ, കൊച്ചു കുട്ടികൾ മതി ഇതിന് മറുപടി പറയാൻ, അതുകൊണ്ടാണ് ഞങ്ങളാരും എഴുതാതിരുന്നത്, പാലത്തിനെ കൊണ്ട് എഴുതിച്ചത് എന്ന് ഉമർമല ഇതിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി നോക്കിക്കോളൂ ഇതിൻ്റെ മറുപടി എന്താ. ഇതല്ലാത്തൊരു വാദം ഈ വിഷയത്തിൽ ഇപ്പോഴും 2013 നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് ആർക്കില്ല. ഉമർ മൗലവി എന്ന ജമിയത്തുലമയുടെയും കെ എൻ എമ്മിൻ്റെയൊക്കെ സമുന്നത സ്ഥാനത്തിരുന്ന, പിന്നീട് മൗലവി ആ സ്ഥാനമൊക്കെ വിട്ടുപോന്നിട്ടുണ്ട്, അത് വേറെ വിഷയം, അങ്ങനെയൊക്കെ ഇരുന്ന ഉമർ മൗലവി ഒരു പ്രസ്ഥാനത്തിനും നിഷേധിക്കാനാവാത്ത കർമ്മനിരതമായ ജീവിതം കൊണ്ട് ധന്യമായ ചരിത്രം എഴുതിയ, തങ്കലിപികളാൽ എഴുതി തീർത്ത ആ മഹാനുഭാവൻ, അള്ളാഹു അദ്ദേഹത്തിന് ഏറെ പ്രതിഫലം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ ഇത് അദ്ദേഹം എഴുതി എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല, കാരണം അദ്ദേഹം ഇതിൽ പറയേണ്ടത് എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്. ഞാൻ എഴുതുകയാണെങ്കിലും ഇതിങ്ങനെ തന്നെയാണ് എഴുതുക എന്ന് മുർമുല ഇതിൽ പറഞ്ഞിരിക്കുന്നു. ഇനി പാലത്ത് എഴുതുകയാണ്, കേട്ടോളൂ, ശരിക്കും ശ്രദ്ധിക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഹദീസ് ആരാ ആദ്യം കൊണ്ടുവരുന്നത്? മുഹിലിയന്മാരാണ്. 1971 മുതലാണ് കേരളത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതെന്ന് കൂട്ടിക്കോളൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം, അതാണ് പോയിന്റ്. ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. ഏത് കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയ ചർച്ച എന്താണ്? ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. കാരണം ഇതിൻ്റെ പരമ്പരയിൽ സെയ്ദ് ഇബ്നു അലി എന്നാൽ ഉത്ബയെ കണ്ടിട്ടില്ല, അതിനാൽ സനദ് ഇടമുറിഞ്ഞത് നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. ഇൻകിതാ ഉണ്ട് എന്നർത്ഥം. എന്നിട്ട് പറയാണ് മജ്മൂഉ സവായിദ്. ഇനി ഈ ഹദീസ് അടുത്ത കേട്ടോ, സത്യത്തിൽ ഇപ്പൊ പറയുന്ന എന്താ, ഹദീസ് ലൈഫാണ്, അമല് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ വിട്ടാ പോരെ, എന്ന് പറഞ്ഞാൽ തട്ടിയാ പോരെ, പിന്നെ എന്തിനായാലും ഒരു ചർച്ച? ലൈഫായ ഹദീസിൽ കേട്ടോളൂ അടുത്തത്. ഇവിടെ എന്താ പറഞ്ഞത്? ഹദീസ് ലൈഫാണ്, തർക്കമില്ല. കാരണം അതിൻ്റെ പരമ്പരയിൽ സെയ്ദ് ഇബ്നു അലി എന്നൊരാളുണ്ട്, അതുകൊണ്ട് ദുർബലയാണ്. അവിടെ അവസാനിപ്പിച്ചോ പാലത്ത് അബ്ദുറഹ്മാൻ മദനി? ഇല്ല, കാരണം ബാക്കിയുള്ള ഒരു ശിർക്ക് ചെയ്യരുത് എന്നുള്ളൊരു ബോധം അന്നത്തെ പണ്ഡിതന്മാർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് പലർക്കും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതങ്ങനെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക, എന്താ ഉണ്ടാവുക, ഇവരെന്ത് പറയും? ഖുറാഫി മൈലിയാരെ അടുത്ത പ്രസംഗത്തിൽ എന്ത് പറയും? ഇമാം അഹമ്മദ് ഇബ്നു ഹംബലി ഹദീസ് വെച്ച് അമല് ചെയ്ത്, ഇമാം അഹമ്മദ് ഇബ്നു ഹംബലി വിജ്ഞാനല്ലാത്തവനാ, ഇമാം അഹമ്മദ് ഇബ്നു ഹംബലി തൗഹീദ് ചെയ്യാത്തവനാ എന്നുപോലെ പറയും. അപ്പം ഇതിലെ ഉള്ളടക്കം എന്താന്ന് വിശദീകരിക്കണം, പഠിപ്പിക്കണം. അതിനടുത്ത് കേട്ടോളൂ, കേട്ടോളൂ. ഇനി ഈ ഹദീസ് സഹീഹാണെന്ന് വെറുതെ സങ്കല്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വാദം മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണോ എന്നാണല്ലോ, അള്ളാഹുവിൻ്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. ഒരു വിജനപ്രദേശത്ത് ഒറ്റ കകപ്പെട്ട് വിഷമം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഏത് അമ്മയുജീബൽ മുതുത്തറ എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഉപയോഗിച്ച പദം എന്താ, വിഷമം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീശയിനെ വിളിച്ച് തേടൽ, എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുക. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിൽ അകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ, കേട്ടോളിട്ടോ, 1971 അല്ലാഹുവിൻ്റെ അതാണ് മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഖ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എങ്ങനെ? ആ ഗതിമുട്ടിയ കാഫിറിനേന്നല്ല, യാ ഇബാദല്ലാ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇതിൽ എഴുതിയ എന്താണ്? ആ മുഖ്മിൻ, ആ മുഖ്മിൻ, ആ മുഖ്മിൻ. മനസ്സിലാക്കണം, അടുത്ത വാചകം കേട്ടോളൂ, അതാ പോയിന്റ്, അടുത്തും കൂടെ മടിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. ഇതാണ് ഹദീസിന്റെ ഉപദേശം. ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്തീൻ ശൈഖേ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും വന്നെത്തുകയില്ലെന്ന് മാത്രമല്ല, അതുമൂലം അവൻ കാഫിറായിപ്പോവും. അപ്പൊ യാ ഇബാദല്ലാ എന്ന് ഹദീസ് സഹിയായി സങ്കല്പിച്ച് വിളിച്ചാൽ ഓ മുഖ്മിനെ ആവൂ, കാഫിറാവൂല. കാരണം ഇവിടെ മലക്കും ജിന്നും എന്ന് പ്രത്യേകം നിർണയിക്കപ്പെട്ടു. അവർ ഹാലറുള്ളവരാണ്, അവർ കഴിവുള്ളവരാണ്, ഈ അടിമയുടെ വിളി കേൾക്കുന്ന പരിധിയിലാണ്, അവരെ കൈവിൽപ്പെട്ട കാര്യമാണ്, അവരെ അല്ല സബബാക്കി നിശ്ചയിച്ചത് കൊണ്ടാണ് അവരെ വിളിക്കുന്നത്. ഇതിൽ പ്രാർത്ഥനയില്ല, ഇതിൽ ദുആ ഇല്ല എന്ന് വിശദീകരിക്കുക നമ്മൾ ചെയ്തത്.
ഈ 971 ഈ വിശദീകരണത്തിന് ശേഷം ഉമർ മൗലവി എത്ര കൊല്ലം ജീവിച്ചു? പാലത്തദ്രൈ മമദനി ഇന്നും ജീവിച്ചിരിക്കുന്നു. ശേഷം 980 അൽമനാറിൽ ഗണ്ഡശയായി കെ പി മുഹമ്മദ് മൗലവി മർഹൂം റഹ്മഹുല്ലാ അദ്ദേഹം ഈ വിഷയീതി അതബസ്സുലിൽ അത് കാണാം. യാ ഇബാദല്ലാഹ് ചെയ്തപ്പോൾ അതിൽ ശിർക്കുണ്ട് എന്നല്ല പറഞ്ഞത്, ആ ഹദീസിൻ്റെ ദുർബലതയെക്കുറിച്ച് പറഞ്ഞു, അത് പ്രമാണത്തിന് കൊള്ളില്ല എന്ന് പറഞ്ഞു, അത് വിശദീകരിച്ചു. അതിനുശേഷം 982 ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ഈ വിഷയം യാ ഇബാദല്ലാഹ് മുണ്ടും ചർച്ച ചെയ്തു. ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹദീസ് ലഈഫാണ്, ഇതുകൊണ്ട് അമൽ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കസ്റത്ത് സുവാലുകളാണ്. അദ്ദേഹം പറയുന്നുണ്ട് കസ്റത്ത് സുവാലുകളാണ്, അധികരിച്ച ചോദ്യങ്ങളാണ്. കാരണം ഇതിനെ മുൻനിർത്തി ഒരു ചർച്ച വരണമെങ്കിൽ അപ്പം നമുക്ക് പുഴക്കരയിലെ ജിന്നോട് തേടിക്കൂ, അവിടെ തേടിക്കൂടെ, ഇവിടെ തേടിക്കൂടെ, ആ മരത്തിൻ്റെ മുകളിൽ മുഖുമ്പം തേടിക്കൂടെ, ഒമ്പതാമത്തെ ഇവിടെ വന്ന് ചാടുമ്പോൾ തേടിക്കൂടെ എന്നൊക്കെ ചോദ്യം വരുന്ന എന്താണ്? ഈ ഹദീസ് സഹിയാണെന്ന് ഇവിടെ ആരെങ്കിലും വാദിക്കുമല്ലേ? ഇവിടെ ആരും അങ്ങനെ വാദിക്കുന്നില്ല. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരും, കേരളത്തിൽ ഇഷ്യൂസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആരും അങ്ങനെ വാദിക്കണില്ല എന്ന് നിങ്ങൾ കൃത്യമായി അറിയണം, മനസ്സിലാക്കണം, നിങ്ങൾ ഈ വിഷയം പഠിക്കണം. ജമ്മിയത്ത് ഉലമയുടെ മുമ്പിൽ വന്ന ചർച്ചയിലേ ജിന്നിനോടുള്ള എല്ലാ തേട്ടവും, നേരത്തെ മദനി ഇവിടെ പറഞ്ഞു, എല്ലാ തേട്ടവും ശിർക്കല്ല, ഹറാമായതുണ്ട്, വസീലത്തിൽ ശിർക്കായതുണ്ട്, പക്കാ ശിർക്കായതുണ്ട് എന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, അതിനെപ്പറ്റി പഠിപ്പിച്ചു. അതുപോലെ നമ്മളും വിശദീകരിച്ചു. ഇവിടെ വളരെ പ്രധാനമായൊരു കാര്യം ഞാൻ ഈ നിറഞ്ഞ സദസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ ചില വ്യക്തികളുമായുള്ള സംസാരത്തിൽ പോലും ഞാൻ ചോദിച്ചിരുന്നു, ഹറാമും വസീലത്തിൽ ശിർക്കും എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായ കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ, ഒരു നോക്കണം നിങ്ങൾ, ഒരു സഹോദരൻ, പ്രിയങ്കരനായ ഒരു സഹോദരൻ, അയാൾ പറയണം, ആ അത് വളരെ നിസ്സാരമാണ്, അതുകൊണ്ട് വസീലത്തിൽ ശിർക്ക് ഹറാമെന്ന് പറയരുത്. ഞാൻ ആ സമയത്ത് ചോദിച്ച ചോദ്യം നിങ്ങളോടും ചോദിക്കുകയാണ്. വളരെ കൃത്യമായി ഒരു പോയിന്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു കാര്യം ഹറാമാണ് വസീലത്തിൽ ശിർക്കാണെന്ന് പറഞ്ഞാൽ അതെന്തോ നിസ്സാരമായ ഒരു സംഗതിയാണ് എന്നുള്ളൊരു തോന്നൽ ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർക്കും ചില പ്രബോധകന്മാർക്കും അവരിൽ നിന്ന് മതം പഠിച്ചവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനിത് ഒരല്പം നിങ്ങളോട് ഈ കാര്യം ഗൗരവമായി പറയുന്നത്, ഇപ്പം നിങ്ങൾ നോക്ക്, നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുള്ള തവസ്സുലിൽ അനുവദിക്കപ്പെട്ടതും നിഷിദ്ധവുമായ തവസ്സുലുകളുണ്ട്. ആ തവസ്സുലുകളിൽ നിങ്ങൾക്കറിയാം, പിന്നെ മൊയ്തീൻ ഷെയ്ഖിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീൻ്റെ രോഗം മാറ്റണേ എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ അതെന്താണ് സദസ്സ് പറയുക? അതെന്താണ്? മുജാഹിദുകളുടെ സദസ്സാണ് ഇവിടെ ഭൂരിപക്ഷം. അതെന്താണ് മൊയ്തീൻ ഷെയ്ഖിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ നീ എൻ്റെ രോഗം ശിഫയാക്കണേ എന്നൊരാൾ പറഞ്ഞാൽ എന്താണ് അത്? ഉറക്കെ പറയും. പിന്നെ ഷിർക്കാണ് എന്ന അഭിപ്രായമുള്ളൊന്ന് കൈപൊക്കി. സാധാരണ നരകത്ത് പോകുന്ന ഷിർക്കാണ്, അതെ ഉണ്ടോ? അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അതെ. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ഇതുണ്ടോ എം എം മുഖർ സാഹിബിനെ അറിയാത്ത പോലെ ആരെങ്കിലും ഉണ്ടാവും വിശ്വാസത്തിൽ? ഇത് ദേവാ ബുക്സ് പ്രസിദ്ധീകരിച്ചൊരു ബുക്കാണ്, ദേവാ ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു ബുക്കാണ്, തൗഹീദും ഷിർക്കും. സാലിഹുൽ ഫൗസാൻ്റെ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തി ആരാണെന്നറിയോ? മടപൂരികളുടെ താത്വികാചാര്യനായ എൻ വി ജക്കരിയ. ഇത് പ്രസിദ്ധീകരിച്ചത് ദേവാ ബുക്സ്, നിഷോഫ് റൂത്തിൻ്റെ കയ്യിലെ ദേവാ ബുക്സ്. എനിക്ക് കേട്ടോളി, വായിച്ച് കേൾപ്പിച്ചുതരാം. കുണ്ടുതോട് വാദപ്രതിവാദത്തിൻ്റെ കരാർ വായിച്ചിട്ടുണ്ടായിരെങ്കിലും അതിൽ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടത്തെക്കുറിച്ച് എന്താ നമ്മുടെ ചർച്ചാന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആര് ശ്രദ്ധിക്കാനില്ലേ? ആർക്കാ പൈനൊക്കെ നേരം? എന്നാ കേട്ടോളി, വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാൻ എൻ്റെ വകയായി ഒന്നും വായിക്കണില്ല, ശ്രദ്ധിച്ച് കേട്ടോളൂ. ദാ നിഷിദ്ധമായ തവസ്സുൽ എന്ന് പറഞ്ഞൊരു തലക്കെട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ 57-ാമത്തെ പേജ്. ഞാൻ നല്ലതിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട് ചോദിച്ചു, എന്താ അത് ശിർക്കല്ലേ എന്നാണ് ചോദിച്ചത്. നിഷ്കളങ്കമായി ചോദിച്ചാണ്, അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്, ആരെയും കുറ്റപ്പെടുത്തില്ല. ഇതാ കേട്ടോളൂ, സൃഷ്ടികളുടെ ദാത്തു കൊണ്ടോ ഹക്ക് ജാഹു കൊണ്ടോ തവസ്സുൽ ചെയ്യുന്നത് നിഷിദ്ധമാണ്. അഥവാ ഇന്ന മനുഷ്യനെ മുൻനിർത്തി അല്ലെങ്കിൽ അയാളുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ നിന്നോട് ഞാൻ തേടുന്നു എന്ന് പ്രാർത്ഥിക്കുക. ഇത് മരിച്ചവരെ കൊണ്ടായാലും ജീവിക്കുന്നവരെ കൊണ്ടായാലും ഹറാമും ബിദ്അത്തുമാണ്. കേട്ടോളീട്ടോ, ശരിക്കും പഠിച്ചോളി, അടുത്ത വാചകം കൂടെ ശ്രദ്ധിച്ചോളി. ഹറാമും ബിദ്അത്തുമാണ്,
ശിർക്കിലേക്ക് എത്തിക്കുന്ന പ്രവൃത്തിയാണ്, വസീലത്തുവിലെ ശിർക്കാണ്. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഒന്ന് വരെ? ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഒന്ന് വരെ? പഠിച്ചിട്ടുണ്ടോ ഇന്ന് വരെ? അറിഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? ഇത് ഈ വിവാദം നടക്കുമ്പോൾ അക്ബർ കബർ സ്ഥിരീകരിച്ച് ലോക കൈകളിൽ, മലയാളികളുടെ കൈകളിൽ എത്തിച്ച പുസ്തക. മുജാഹിദുകളിലെ മഹാഭൂരിപക്ഷ ആളുകളുടെ ധാരണ ഇപ്പോഴും എന്താ? ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തേട്ടം, സാധാരണ മൊയ്തീൻ ശേഹയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ശിർക്കെന്തോ അതാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതൊന്നുമല്ല, അത് നിങ്ങൾ ശരിക്കും മനസ്സ് കുറിച്ചിട്ടോളി, ഇൻഷാ അല്ലാ അവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സംതൃപ്തി ഉണ്ടാവും. അതെന്താ? ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടൽ വസീലത്തുള്ള ശിർക്കാണെന്ന് മനസ്സിലാക്കിയവരായിരുന്നു ഇവിടുത്തെ ഭൂരിപക്ഷം. കുറച്ച് ആളുകൾ കൈപൊക്കി. ആ ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഇത് വസീലത്തുയിലെ ശിർക്കാണ് എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു മുജാഹിദ് മൊയ്തീൻ ശേഹിൻ്റെ ഹക്ക് കൊണ്ട്, ജാവ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് എൻ്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞ് ഒരു മുജാഹിദ് നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റും? ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, മൊയ്തീൻ ശേഹിൻ്റെ ഹക്ക് ജാവ് കൊണ്ട് തേടൽ വസീലത്തിലെ ശിർക്കും ബിദഅത്തുമാണ് എന്ന് മനസ്സിലാക്കി എന്നിട്ട് ഏതെങ്കിലും ഒരു മുജാഹിദ് സ്ത്രീയോ ഏതെങ്കിലും ഒരു മുജാഹിദ് പുരുഷനോ ഇത് വസീലത്തുലി ശിർക്കാണ് എന്നറിഞ്ഞതിൻ്റെ പേരിൽ ഇതിനൊരു ഗൗരവമില്ലാത്ത കാര്യമായി ഇത് ചെയ്യാം എന്നെങ്കിലും ഒരു മുജാഹിദ് ഇന്ന് വരെ വിചാരിച്ചിട്ടുണ്ടോ? ഒരാളെ ഹാജരാക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കും. അപ്പോൾ ഒരു മുജാഹിദിന് വസീലത്തുലി ശിർക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം മനസ്സിലായി. പിന്നെ ഞാൻ മറന്നു പോകുന്നുകൊണ്ട് ഒരു കാര്യം പറയാം, നിങ്ങളിനോട് ക്ഷമിക്കണം, ഞാൻ ഈ പ്രസംഗത്തിൽ അനാവശ്യം പറഞ്ഞു നിങ്ങൾ വിചാരിക്കരുത്. ഇത് വാദിക്കുന്ന പല ആളുകളുണ്ടല്ലോ മറുഭാഗത്ത്, അവർക്ക് എത്ര വലിയ ഹറാമ് ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, അവർ ഹറാമ് ചെയ്യുന്നവരാണ്. ക്ഷമിക്കണം, അവരിൽ പലരും ഗുരുതരമായ ഹറാമ് ചെയ്തിട്ട് അത് വെറും സില്ലിയായ പ്രശ്നം എന്ന് തോന്നുന്നവരാ അവർ. അബ്ദുല്ലാഹി മസൂദ് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാം, റസൂലിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് ഒരു മുടി ഏഴായി ക്രിയയിൽ ഒരു ചെറിയ നാരുണ്ടല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് വൻ പാപങ്ങളായി തോന്നിയിരുന്നു. ഇന്ന് നിങ്ങൾക്ക് അത് തോന്നുന്നില്ലല്ലോ. ഇവിടെ പ്രശ്നം വിധിയുടേതല്ല, മനസ്സിൻ്റെതാണ്, മനസ്സിൻ്റെതാണ്. ഞാനതിന് നിങ്ങളോടൊരു ഉദാഹരണം പറയട്ടെ, ശരിക്ക് ചിന്തിച്ച് കേൾക്കണം നിങ്ങൾ. നേരത്തെ മദിൻ സാഹിബോട് വിശദീകരിച്ചു, അതിൽ ചില ആളുകൾക്കൊക്കെ ചില അറിവില്ലായ്മയാണ് കേട്ടോ, ഇതിൻ്റെ ഒരു ഇതൊക്കെ എന്താ വെച്ചാൽ അറിവില്ലായ്മയാണ്. ബിംബനിർമ്മാണം ഹറാമാണ്, വസീലത്തുല ശിർക്കാണ്. ശിർക്കാണോ ആണോ എന്നാ അങ്ങ് കേൾക്കണോ? എന്നെ പുറത്താക്കിയതിന് ശേഷം, നിങ്ങൾ കേട്ടിട്ടില്ലേ, കേട്ടോളി, പുറത്താക്കിയതിന് ശേഷം ജമിയത്തുൽമൻ്റെ ജനറൽ സെക്രട്ടറി, കെ എൻ എമ്മിൻ്റെ രണ്ട് പ്രഗത്ഭരായ ലീഡർമാർ അവരെ മുമ്പിൽ ഇനി ഇരുത്തിയിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ബിംബനിർമ്മാണം ഹറാമല്ലേ, വസീലത്തുലി ശിർക്കല്ലേ, ബിംബം നിർമ്മിച്ച ഒരാൾ മുശ്രിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ചാടി കെട്ടണീച്ച്, എന്തോ ലക്കം വരെ വർത്താനാണോ ഈ പറയുന്നത്, അത് ശിർക്കല്ലേ എന്ന് ചോദിച്ചു ഒറ്റച്ചാട്ട. അപ്പം ഞാൻ പറഞ്ഞു, സർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ, ജമിയത്തുൽമലെ ബിസിനസ് സെക്രട്ടറിയുടെ, സർ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ, ഇസ്ലാമിൻ്റെ പണ്ഡിതനല്ലാത്ത ഈ ഒരു മനുഷ്യൻ ഇയാൾ ഈ വിധി പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്താ സാർ അഭിപ്രായം? സത്യത്തിൽ പാലത്ത് അദ്രീമാ മദനി അവിടുന്ന് എണീറ്റ് പറഞ്ഞു, മുജാഹിദ് പറഞ്ഞല്ലേ ശരി, പക്ഷേ മറ്റേ ആൾ പറഞ്ഞില്ല. കാരണം അതിൻ്റെ ഒരാഴ്ച മുമ്പ് വലിയൊരു സേവനം മറ്റേ ആൾ ചെയ്തു കൊടുത്തിരുന്നു, അത് കണ്ണുകൊണ്ട് കണ്ടാളാഞ്ഞേ, ആ സംഭവം കണ്ണുകൊണ്ട് കണ്ടിട്ടേ മുജാഹിദ് സെന്ററിലേക്ക് കയറി ചെന്ന്. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, ആരോപണമല്ല ഇത്, നിങ്ങൾ ചോദിച്ചു നോക്കെ, അത് റെക്കോർഡാ, ആ ചർച്ച റെക്കോർഡാ അയാളെ കയ്യിൽ. ഞാൻ അറിയാണ്ട് നമ്മളെ ചർച്ച പോലെ മൊബൈൽ റെക്കോർഡ് ചെയ്ത് മൂന്ന് മൊബൈലാ വെച്ച് നമ്മളോട്, ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ മൊബൈൽ ഓഫാക്കിയിട്ടാണ് ചെന്ന്, പക്ഷെ അതിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ, പഠിച്ചോ അതറിയല്ലോ. അപ്പം ഞാനിങ്ങനെ എനിക്കറിയാം, ഇത് ഇവിടുന്നോ ഇങ്ങനെ ഒരു ചെറിയ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ തപ്പി വെക്കുമ്പോൾ ഒരു സാംസങ്ങിൻ്റെ വലിയൊരു മൊബൈൽ ഞാൻ എടുത്ത് ഓഫാക്കി ഇറങ്ങി വെച്ചേ ചേച്ചി, പക്ഷേ സാധുവായി എനിക്കറിയണ്ട, അതിനപ്പുറത്ത് രണ്ട് മൊബൈൽ വേറെ ഉണ്ടായിരുന്നു, അതിലായുണ്ട് അതിലായുണ്ട്, നിങ്ങൾ ആലോചിക്ക്. അപ്പം ഞാൻ അവരോട് ചോദിക്കുകയാണ്, സർ ടി പി പങ്കെടുത്ത് ഈ ജമിയത്തുലമൻ്റെ വിശദീകരണത്തിൽ ഹനീഫ് കായക്കോട് വിഷയം അവതരിപ്പിച്ച് നിങ്ങൾ കേട്ടില്ലേ സർ എന്നിട്ട് പറഞ്ഞു കൊടുത്ത്, അപ്പോഴാ ചിന്തിച്ച് എന്ത്, നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ വദ്ദം വലാ സുവാ എന്നുള്ള ബുഖാരിയുടെ ചാപ്റ്റർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പരാമർശമാണ്, എന്ത് ഈ അഞ്ച് വിഗ്രഹങ്ങൾ അവരുണ്ടാക്കി, പിശാജ് അവർക്ക് ഉത്ബോധനം നൽകി, അങ്ങനെ അഞ്ച് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് ഹനീഫ് കായക്കോട് വായിക്കുകയാണ്, ആ ബുഖാരിയുടെ ചർച്ച വായിക്കുകയാണ്, എന്നാൽ അവരതിനെ ആരാധിച്ചില്ല. അടുത്ത തലമുറ വന്നു അവരതിനെ ആരാധിച്ചു. ഞാൻ ചോദിച്ചു, സാർ ആ വായനയെന്ന് വിവരമുള്ളവൻ എന്താ മനസ്സിലാക്കുക, അഞ്ച് ബിംബുണ്ടാക്കി അതിനെ ആദരിച്ചതിനെ പറ്റി പറഞ്ഞ എന്താണ്, അവരതിനെ ആരാധിച്ചില്ല. സാർ ബിംബുണ്ടാക്കൽ എന്നെ ആരാധനയാണെങ്കിൽ അവരതിനെ ആരാധിച്ചില്ല എന്ന് പറയൂ, പണ്ഡിതന്മാർ പറയൂ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കിക്കാൻ മിണ്ടണില്ല, ഒന്നും പറയണില്ല.
തർക്കിക്കണി തർക്കിക്കണ്ട, കാര്യങ്ങൾ പറയുന്നത് കേട്ടാൽ മതി എന്ന് ആവർത്തിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയല്ലേ സാർ, ഖബർ കെട്ടിയുയർത്തൽ സാർ ഹറാമും വസീലത്തിലെ ശുർക്കും. അപ്പോഴും ചാടി മറ്റേയാൾ, എൻ്റെ പേര് ഒരു ത്വരീക്കത്തിൻ്റെ പേരാണ്, എൻ്റെ വാപ്പ എനിക്ക് ഒരു ത്വരീക്കത്തിൻ്റെ പേരാട്ടത്, ഈ ഇപ്പോൾ നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇപ്പോൾ ശുർക്ക് പ്രചരിപ്പിക്കുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളടങ്ങിയിരിക്കും ഇവിടെ താ രണ്ട് പണ്ഡിതന്മാർ ഓലു പറയട്ടെ. സുഹൃത്തുക്കളെ, അവിടെയും പറഞ്ഞ എന്തറിയോ, ഖബർ കെട്ടിപ്പൊന്തിക്കലിന് ശിർക്കാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വളരെ ഇതൊരു പോയിൻ്റാണ്, നിങ്ങൾ മനസ്സ് കുറിച്ച് വെക്കണം. ബിംബനിർമ്മാണം വസീലത്തുല ശിർക്കും ഹറാമാണ് എന്നതുകൊണ്ട് മുജാഹിദായതിന് ശേഷം, ബാക്കിയുള്ള കഥയല്ലേ ഞാൻ പറയുന്നത്, മാന്നാർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മാന്നാർ ആലപ്പുഴ ജില്ലയിലാണ് ആ സ്ഥലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ പള്ളി പ്രസിഡൻ്റാണ് ബിംബുണ്ടാക്കുന്നത്, സുന്നിയാണ്, സമസ്തക്കാരനാണ്, മുജാഹിദല്ല. അങ്ങനെതിരെ മൂന്ന് പ്രസംഗം നടത്തിയിട്ടുണ്ട് ഞാൻ അവിടെ. അയാൾ പള്ളിയിൽ ഒന്നാമത്തെ സഭയിൽ നിസ്കരിക്കുകയും ചെയ്യും, ബിംബുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ആ നേരം